നമസ്കാരം. സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാട വളർത്തലിനെ കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. കാട വളർത്തൽ നമുക്കിങ്ങനെ ലാഭമാണോ നഷ്ടമാണോ, ലാഭമാണ് എന്നുള്ളൊരു ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് കുറേ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ആദ്യം കുറേ വീഡിയോസ് കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. നമുക്ക് ഇന്ന് നമ്മൾ കാട വളർത്തലിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു 100 കാടകളെ നമുക്ക് വളർത്തിയാൽ എത്ര രൂപ നമുക്ക് ഒരു ഫാമിങ്ങിൽ നിന്ന് നമുക്ക് എത്ര ലാഭം കിട്ടും? ലാഭമാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. അവർക്കും നഷ്ടത്തിൻ്റെ കണക്ക് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷേ നഷ്ടം വരും എന്നൊരു സാധ്യത കൂടി നിങ്ങൾ മനസ്സിൽ കണ്ടു വേണം നമ്മൾ ഈ ചർച്ചയെ സമീപിക്കുവാൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ കുറച്ച് കാടകളെ വാങ്ങി, ആ കാടകളെ വാങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ വളർത്തിയാൽ ഞാൻ ഈ പറയുന്ന ഒരു കണക്കിലുള്ള ഒരു ലാഭമൊന്നും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതിൻ്റെ ഒരു ബിസിനസ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, ആ ഒരു ബിസിനസ് സാധ്യത മുന്നിലെടുത്തുകൊണ്ട് തന്നെ ആ ബിസിനസ്സായിട്ട് നമ്മൾ കണ്ട് അതിനെ ആ രീതിയിൽ സമീപിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ളൊരു വരുമാനം ലഭിക്കൂ. മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ കണക്ക് പറയുന്നതിന് മുമ്പ് നമ്മളൊരു പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു വലിയ കണക്കൊന്നും അല്ലേതും പെരുപ്പിക്കുന്ന കണക്കല്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളൊരു ബിസിനസ് എന്ന നിലയിൽ അതിനെ കണ്ടുകൊണ്ട് ഫാമിങ്ങിനെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ കണക്ക്. ഇത് നമുക്ക് ചിലവുകൾ നമ്മൾ ഏറ്റവും ടോപ്പ് മാക്സിമത്തിലും വരവുകൾ ഏറ്റവും മിനിമത്തിലുമാണ് നമ്മൾ കണക്കൂട്ടിരിക്കുന്നത്. അതായത് വരവ് കുറച്ചുകൊണ്ടും ചിലവ് അധികരിപ്പിച്ച് കാണിച്ചിട്ടുമാണ് നമ്മൾ ഈ കണക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, ഈ കണക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ഒരു ലാഭത്തിൽ നിന്ന് കൂടുവാൻ മാത്രമേ സാധ്യതയുള്ളൂ, ഒരിക്കലും അത് കുറയാൻ സാധ്യതയില്ലെന്ന്. നമുക്കൊരു 100 കാടകളെ നമ്മൾ വാങ്ങി നമ്മളെങ്ങനെ വളർത്തിയാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലാഭം ഉണ്ടാക്കാൻ കഴിയുക, ഇത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. എപ്പോഴും നമ്മൾ തുടക്കക്കാരായ ആളുകൾ, ചെറിയൊരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരും, കാരണം അപ്പുറത്ത് ചെറിയൊരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും, അത് ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 100 കാടകൾ, നമ്മൾ കാടകളെ വാങ്ങുമ്പോൾ, നമ്മൾ ഏറ്റവും തുടക്കക്കാർ വാങ്ങുമ്പോൾ ഒരിക്കലും ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താൻ ശ്രമിക്കരുത്. എപ്പോഴും ഒരു 4 ആഴ്ച പ്രായമായ കാടകളെ വാങ്ങുക. 4 ആഴ്ച മുതൽ നമുക്കെപ്പോഴും ഈ കാടകളെ വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇരുന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് മുട്ടയിടുന്ന ടൈപ്പിലുള്ള കാടകളെ ആദ്യം തുടക്കക്കാർ വാങ്ങിക്കാവുള്ളൂ. തുടക്കക്കാരെന്നല്ല, എല്ലാവരും അങ്ങനെ വാങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡയോൾഡിനെ എടുത്ത് വാങ്ങണം. കാരണം അതിന് കാരണങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ വാങ്ങാവൂ, അങ്ങനെ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് കിട്ടൂ. നമുക്കൊരു 100 കാടകളെ വാങ്ങിയാൽ നമുക്കതിൻ്റെ ഒരു കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 100 കാടകളെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്കൊരു 100 കാടകളെ നമ്മൾ വാങ്ങുന്നതിന് നമുക്ക് ഏകദേശം 40 രൂപ ക്രമത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഏകദേശം 4000 രൂപ നമുക്ക് ഒരു 100 കാടകൾക്ക് നമുക്ക് വേണ്ടി വരും. 4000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 ആഴ്ച വേണ്ട, 2 ആഴ്ച മാത്രം കൊടുത്താൽ മതിയാകും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചിലവ് ഏറ്റവും മാക്സിമത്തിലാണ് കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 ആഴ്ച നമുക്ക് പിന്നെ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം. സ്റ്റാർട്ടർ കൊടുക്കുവാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ചിലവ്, ഒരു ദിവസം ഇതിന് 3 കിലോ തീറ്റയാണ് വേണ്ടത്. നമുക്കൊരു 30 ഗ്രാം തീറ്റ എന്ന കണക്കിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു 3 കിലോ തീറ്റ ഒരു ദിവസം വേണം. നമ്മൾ 35 എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഗ്രോത്ത് ആയതിനു ശേഷമാണ് നമ്മൾ 35 ഗ്രാം തീറ്റ കൊടുക്കുക. നമുക്ക് ഇപ്പം 30 ഗ്രാം മതിയാവും. ആ 30 ഗ്രാം തീറ്റയ്ക്ക് നമുക്ക് ഒരു ചാക്ക് സ്റ്റാർട്ടർ തീറ്റയ്ക്ക് നമുക്ക് 1500 രൂപ നമുക്ക് വിലയിടാം. 1500 വിലയിടാം. അപ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് നമുക്ക് ഏകദേശം 30 രൂപ നമുക്ക് ഒരു സ്റ്റാർട്ടർ തീറ്റ 1 കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് നമുക്ക് 30 രൂപ വരും. നമുക്ക് 3 കിലോ തീറ്റയാണ് വേണ്ടത് ഒരു ദിവസം 3 കിലോ തീറ്റയാണ് വേണ്ടത്. ഏകദേശം നമുക്കൊരു 35 ദിവസം നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം. 35 ദിവസം സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം വേണ്ട തീറ്റയെന്ന് പറയുന്നത് 105 കിലോ തീറ്റയാണ്. 105 കിലോ തീറ്റ നമ്മൾ മുട്ട ഇടുന്നതിന് മുമ്പ്, മുട്ട നമുക്ക് വരുമാനം ഒന്നും ലഭിക്കാത്ത സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ട തുകയാണ്. നമുക്ക് മുട്ടയൊന്നും കിട്ടില്ല, ആ സമയത്ത് നമ്മൾ ചിലവാക്കേണ്ട തുകയാണ് നമുക്ക് 105 കിലോ തീറ്റയ്ക്കുള്ള 3150 രൂപ. നമുക്ക് 30 കിലോ എന്ന ആ ഒരു കണക്ക്, 30 രൂപ എന്ന കണക്കിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 105 കിലോയ്ക്ക് നമുക്ക് 3150 രൂപ നമുക്ക് ചിലവ് വരും. അതിനുശേഷം നമുക്ക് ഇത് മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് 5 ആഴ്ചയാകുമ്പോൾ മുട്ടയിടും. അഞ്ചാകാനും മുമ്പ് മുട്ടയിടുമെങ്കിൽ നമുക്ക് ആ സമയത്തേക്ക് ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കുറച്ച് മാക്സിമത്തിൽ ചിലവുകൾ കൂട്ടി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഒരു 5 ആഴ്ച നമുക്ക് മുട്ടയിടും. 100 കാടയിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയാലും ഒരു 85 മുട്ട നമുക്ക് കിട്ടും. 85 അല്ല, 92 വരെ മുട്ട കിട്ടും. 8 മുട്ടയൊക്കെ പോകത്തുള്ളൂ, 92 വരെ കിട്ടും. നമുക്കൊരു 85 മുട്ട നമ്മളെടുത്താൽ മതി. 85 മുട്ടകൾ നമുക്ക് കിട്ടും. 5 ആഴ്ച തുടങ്ങി. ഈ 5 ആഴ്ച മുതൽ നമ്മൾ പിന്നീടുള്ള 9 മാസവും നമ്മൾ കൊടുക്കേണ്ടത് ലെയർ തീറ്റയാണ്. ഈ ലെയർ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കൊരു 35 ഗ്രാം തീറ്റ വെച്ചിട്ട് നമ്മൾ നൽകണം. 35 ഗ്രാം തീറ്റ വെച്ച് നമുക്ക് നൽകേണ്ടത്. ലെയർ തീറ്റയ്ക്ക് ഇപ്പോൾ സാധാരണ ലെയർ സ്ക്രംബിളാണ് കൊടുക്കേണ്ടത്. ലെയർ മാഷ്, കാടകളുടെ ലെയർ മാഷ് വരുന്നുണ്ട്. അതും കുഴപ്പമില്ല, പക്ഷേ അത് ഒരുപാട് വേസ്റ്റായി പോകും. അതിനുശേഷം ഏറ്റവും നല്ലത് ലെയർ സ്ക്രംബിളാണ്. ലെയർ സ്ക്രംബിളിന് നമുക്ക് ഏകദേശം 1350 രൂപ ഒരു ചാക്കിന് വരെയാണ്, 50 കിലോ ചാക്കിന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് 27 രൂപ നമുക്ക് 1 കിലോ സ്ക്രംബിളിന് നമുക്ക് ചിലവാകും. 9 മാസം നമുക്ക് തീറ്റയ്ക്ക് ചിലവാകുന്ന തുകയെന്ന് പറയുന്നത്, 9 മാസം എന്ന് പറയുമ്പോൾ 270 ദിവസം നമുക്ക്
കാടകൾക്ക് ലെയർ തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 810 കിലോ തീറ്റ നമുക്ക് വേണം. 100 കാടകൾക്ക് 9 മാസത്തേക്ക് ലെയർ തീറ്റ കൊടുക്കാൻ 810 കിലോ തീറ്റ നമുക്ക് വേണം. ഈ 810 കിലോ തീറ്റയ്ക്ക് നമുക്ക് 77 രൂപ വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 21870 രൂപ ഈ 810 കിലോ തീറ്റയ്ക്ക് നമ്മൾ ഇതിൻ്റെ ലൈഫ് ടൈമിൽ നമ്മളിൻ്റെ ഫാമിംഗ് ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട തീറ്റയുടെ ചിലവാണ്. അതുകൂടാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഗ്രോ പ്ലസോ വിമ്രാലോ തുടങ്ങിയ മൾട്ടി വിറ്റാമിനുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുക. നമുക്കപ്പോൾ നമുക്ക് മൊത്തം ടോട്ടല് നമുക്ക് വരുന്ന ചിലവെന്ന് പറയുമ്പോൾ 100 കാടയ്ക്ക് ഒരു ഫാമിംഗ് പീരീഡിൽ, അതായത് 10 മാസത്തേക്ക് നമുക്ക് ചിലവാകുന്ന തുകയെന്ന് പറയുന്നത് 4000 രൂപ നമുക്ക് കാടകൾക്ക് ചിലവാകും, 3150 രൂപ സ്റ്റാർട്ടർ തീറ്റയ്ക്ക് വേണ്ടി ചിലവാകും, 21870 രൂപ നമുക്ക് ലെയർ തീറ്റയ്ക്ക് ചിലവാകും, 1000 രൂപ നമ്മൾ എക്സ്ട്രാ കണക്ക് കൂട്ടിയിട്ടുണ്ട്. മൊത്തം 30000 20 രൂപ നമുക്കൊരു ഫാമിങ്ങിൽ നമുക്ക് ചിലവാണ്. ഈ ചിലവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കേണ്ടോന്ന് തെറ്റിദ്ധരിക്കരുത്. ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റായ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റായ കൂട്, കേജ് എന്നിവ നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഈ ഇതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും നമ്മളൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കൂട്ടേണ്ട കാര്യമില്ല. അത് പതുക്കെ നമ്മൾ ഓരോ ഫാമിങ്ങിൽ നിന്നും അതിൻ്റെ തുക നമ്മൾ മാറ്റിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എല്ലാ ഫാമേഴ്സും ചെയ്യുന്നത്. അതല്ലാതെ ആദ്യത്തെ ഫാമിങ്ങിൽ നിന്ന് തന്നെ അതെല്ലാം കിട്ടണമെന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും അത് സാധിക്കുമില്ല. 100 കാടകളെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഏകദേശം വേണ്ടത് 1000 രൂപയുടെ ഒരു പ്രോപ്പർട്ടിയാണ്, ചെറിയൊരു ഷെഡ് അതിൻ്റെ കേജ്. ഏറ്റവും കൂടുതൽ 5000 രൂപയ്ക്ക് കൂടുതലാവില്ല. അപ്പോൾ അത് നമുക്ക് പതുക്കെ ഇതിനകത്തുനിന്ന് തന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അതങ്ങനെ കുറേച്ച് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഒരു വരവും കൂടെ നോക്കാം. നമുക്ക് ഇതിൻ്റെ മുട്ട ഒരു മാസം നമുക്ക് ഇതിന് കിട്ടുന്ന മുട്ട എന്ന് പറഞ്ഞാൽ 85 മുട്ടയാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് 9 മാസം നമുക്ക് കിട്ടുന്ന മുട്ടകളെന്ന് പറയുന്നത് 270 ദിവസം. 9 മാസം എന്ന് പറയുന്നത് 270 ദിവസമാണ്. 270 ദിവസത്തേക്ക് നമുക്ക് 85 മുട്ടകൾ വെച്ചിട്ട് നമുക്ക് 22950 മുട്ടകൾ നമുക്ക് ലഭിക്കും. 22950 മുട്ടകൾ നമുക്ക് ലഭിക്കും. ഒരു മുട്ടയ്ക്ക് നമ്മൾ ഏറ്റവും മാക്സിമം ഉള്ള നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ള ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2.50 രൂപയാണ്. ഈ 2.50 രൂപ വെച്ച് നമുക്ക് 22950 മുട്ടകൾക്ക് നമുക്ക് ലഭിക്കുന്ന തുകയെന്ന് പറയുന്നത് 57375 രൂപയാണ്. 2.5 രൂപ വെച്ച് നമ്മൾ കണക്ക് കൂട്ടാണ്. 2.5 രൂപ വെച്ചെങ്കിലും നമുക്ക് കിട്ടണം, അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് നിന്നിട്ട് കാര്യമില്ല. 2.5 രൂപ വെച്ച് നമുക്ക് കിട്ടണം. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ചിലവ് 30020 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുക 27355 രൂപയാണ്. ഇത് 2.5 രൂപ ക്രമത്തിൽ നമ്മൾ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചെറിയ കണക്ക് നോക്കാം. നമുക്ക് 2.30 രൂപ ചില കാര്യങ്ങളിൽ നമുക്ക് 2.5 രൂപ കിട്ടാൻ സാധ്യതയില്ല. 2.30 രൂപ എന്ന് ആ ഒരു കണക്ക് വെച്ച് നോക്കാം. 2.30 രൂപ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറവാണ്, എങ്കിലും അത്രയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടും. കാരണം 3 രൂപയ്ക്കാണ് റീറ്റെയിൽ പ്രൈസ്, 3 രൂപയാണ് എല്ലായിടത്തും റീറ്റെയിൽ പ്രൈസ്. അതിൽ കുറച്ച് കൊടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാശമായിട്ട് തീരാനേ സാധ്യതയുള്ളൂ. അങ്ങനെ കൊടുക്കുന്നവർ മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറയും. 2.30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് അതിന് കിട്ടുക? 52785 രൂപ നമുക്ക് കിട്ടും. അതിനകത്തു നിന്ന് നമ്മൾ ആ പഴയ ചിലവ് എന്തായാലും കൂടുന്നില്ല. ചിലവ് 30020 രൂപ നമ്മൾ കുറച്ച് കഴിഞ്ഞ് 22765 രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് 2.5 രൂപ ക്രമത്തിൽ നമുക്ക് കിട്ടുന്ന 27355 രൂപയാണ് നമുക്ക് ഒരു പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. മറ്റൊന്ന് 22765 രൂപയാണ്. 100 കാടകളിൽ നിന്ന് നമുക്ക് 2.30 രൂപ ക്രമത്തിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. പിന്നെ മറ്റൊരു വരവെന്ന് പറയുന്നത് നമ്മൾ മുട്ട ഇട്ട് തീരുന്ന കാടകളെ കൊടുക്കും. മുട്ട ഇട്ട് തീരുന്ന കാടകളെ നമ്മൾ 30 രൂപ ക്രമത്തിലാണ്, ഏറ്റവും കുറഞ്ഞ വിലയാണത്, 30 രൂപ ക്രമത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3000 രൂപ, നമ്മൾ 3000 രൂപ വേണ്ട 2500 കൂട്ടിയാൽ മതി, 2500 രൂപ നമുക്ക് കിട്ടും. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ചത്ത് ഒരു 3-4 ചത്ത് പോയാലും അതിൻ്റെ പൈസ കുറയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 3000 രൂപ നമുക്ക് അങ്ങനെ കിട്ടും. മറ്റൊരു കണക്ക്, നമുക്കിതിനകത്ത് ഒരു 100 കാടകളെ വളർത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 കിലോ, ഒരു ഫാമിങ്ങിൽ 400 കിലോ പിന്നെ വളം കിട്ടും. ഇത് നമ്മൾ സംസ്കരിച്ച് നല്ല രീതിയിൽ ഉണക്കി അത് കൊറിയർ ചെയ്ത് കൊടുക്കാനോ അല്ലെ കർഷകർക്ക് എത്തിക്കാനോ ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടും. നമുക്ക് 400 കിലോ വളവെന്ന് പറയുമ്പോൾ 1 കിലോയ്ക്ക് നമുക്ക് 20 രൂപ ക്രമത്തിൽ എന്തായാലും കിട്ടും. ആ 20 രൂപ ക്രമത്തിൽ നമുക്ക് 2000 രൂപ നമുക്ക് അതിനകത്തുനിന്നും നമുക്ക് വരുമാനം കിട്ടും. അതൊക്കെ എക്സ്ട്രാ വരുമാനങ്ങളാണ്. ആ വരുമാനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ 100 കാടകളിൽ നിന്ന് നമുക്ക് മിനിമത്തിലിട്ട് കൂട്ടിയപ്പോൾ 2.30 രൂപ വെച്ച് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 22765 രൂപയാണ്. ഇതൊരു 1000 കാടകളാകുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 1000 കാടകളാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 227650 രൂപ. 227650 രൂപ നമുക്ക് 1000 കാടകളാകുമ്പോൾ ഒരു ഫാമിങ്ങിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും. അതുകൂടാതെ നമ്മൾ പിന്നെ ഇത് മുട്ട ഇട്ട് തീർന്ന കാടകളെ കൊടുക്കുമ്പോൾ നമുക്ക് 30000 രൂപ കിട്ടും. എങ്കിലും നമ്മൾ ഈ 25000 രൂപ നമ്മൾ അതും കണക്ക് കൂട്ടുക. അപ്പോൾ നമുക്ക് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചിന്തിക്കാം,
കാട ഫാമിംഗ് ലാഭമാണോ നഷ്ടമാണോ എന്ന്. ഏതായാലും ഈ ഒരു കണക്ക് നിങ്ങളെ വളരെയധികം ആത്മവിശ്വാസത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുമെന്ന് നന്നായിട്ടറിയാം. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള ഇനി വരുന്ന വീഡിയോ കൂടി നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇറങ്ങാവില്ല. ഈ വലിയൊരു കണക്കൊക്കെ കണ്ട് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇത് കൊണ്ട് നടന്നിട്ട് അവസാനം ചെന്ന് കുഴിയിൽ വീഴരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളും കൂടെ വരും, എൻ്റെ ഇതിനെ വളർത്തേണ്ട രീതിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് അതും കൂടെ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു അല്പ സാവകാശം എടുത്ത് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവിധ സംശയങ്ങളും നമ്മൾ ദൂരീകരിക്കാനായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷമായിരിക്കും ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു കമൻറ്റ് കൂടി ചെയ്തിട്ട് പോകുക. കാരണം അത് ഈ സെർച്ചിലേക്ക് പോകാനും ഈ വീഡിയോ കൂടുതൽ പ്രൊമോട്ടായി പോകാനും ഒക്കെ ഉപകരിക്കും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയമാണെങ്കിലും എന്ത് ഇതിനകത്ത് ചോദിക്കുക. ഇതിനകത്ത് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ കർഷകർ എല്ലാ കർഷകർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് BV380 ഒരു 100 കോഴികളുടെ ഒരു കണക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി.